എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 29-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഇപ്പോൾ അനിവാര്യമല്ലെന്ന് ഇ ശ്രീധരൻ. 50 വർഷം കഴിഞ്ഞ് മാത്രം പുതിയ ഡാം മതി എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം. ഈ തുരങ്കത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് വെള്ളമെത്തിച്ചാൽ പുതിയ ഡാമിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്ന ജലം ശേഖരിക്കാൻ തമിഴ്നാടിൽ ചെറിയ സംഭരണികൾ പണിയണമെന്നും ഇ ശ്രീധരൻ ആവശ്യപ്പെട്ടു. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണം. ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കുമെന്നും സുപ്രീംകോടതിക്കും എതിർപ്പ് ഉണ്ടാകില്ല എന്നും ശ്രീധരൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ ഉയർന്നിരുന്നു. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 152 അടിയും അനുവദനീയമായ സംഭരണശേഷി 142 അടിയുമാണ്. 2010 സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014 അണക്കെട്ട് ജലനിരപ്പ് 136 നിന്നും 142 അടിയാക്കി ഉയർത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സർവേ ഭൂരേഖ വകുപ്പ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചു. നികുതിയേതര വരുമാനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി 25 സേവനങ്ങളുടെ ഫീസിലാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. ചെയിൻ സർവേയിൽ അടക്കം ജീവനക്കാരുടെ ചില സേവനങ്ങളും ഇതിൽ ഉൾപ്പെടും. പ്രധാന സേവനങ്ങളും പുതിയ നിരക്കും ഇനി പറയുന്ന രൂപത്തിലാണ്. താലൂക്ക് മാപ്പ് ഷീറ്റ് 1 700 രൂപ, ജില്ലാ മാപ്പ് ഷീറ്റ് 1 700 രൂപ, അളവ് പ്ലാൻ മുൻ സർവേ ഒരു ഷീറ്റിന് 510 രൂപ, ഫീൽഡ് മെഷർമെൻറ്റ് സ്കെച്ച് ഒരു സർവേ നമ്പറിന് 500 രൂപ, ലാൻഡ് രജിസ്റ്റർ ഒരു സബ് ഡിവിഷന് 255 രൂപ, സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഒരു സബ് ഡിവിഷന് 255 രൂപ, ബേസിക് ടാക്സ് രജിസ്റ്റർ 225 രൂപ, ഭൂമി കൈമാറ്റത്തിന് ഹാജരാക്കേണ്ട സർവേ മാപ്പ് അംഗീകരിക്കാൻ 300 രൂപ, അഡീഷണൽ പകർപ്പ് അംഗീകരിക്കാൻ 100 രൂപ, ചെയിൻ സർവേ പരീക്ഷ പ്രൈവറ്റ് രജിസ്ട്രേഷന് റവന്യൂ സ്റ്റാഫിന് 500 രൂപ, ചെയിൻ സർവേ അല്ലെങ്കിൽ ഹയർ സർവേ സർട്ടിഫിക്കറ്റിന് 500 രൂപ എന്നിങ്ങനെയാണ് വർധനവ് വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ. കേരളത്തിനുള്ള ഓണസമ്മാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. പാലക്കാടിന് 3806 കോടി രൂപ ചെലവിൽ വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ വ്യവസായ ഇടനാഴികളെ തമ്മിൽ ബന്ധിപ്പിച്ച് രാജ്യത്താകെ സ്ഥാപിക്കുന്ന 12 സ്മാർട്ട് സിറ്റികളിൽ ഒന്നാണ് പാലക്കാട് വരിക. 3806 കോടി രൂപയാണ് പദ്ധതിക്കായി മുടക്കുക. ഇതിലൂടെ 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പാലക്കാട് പുതുശ്ശേരിയിലാണ് സ്മാർട്ട് സിറ്റി വരിക. സേലം കൊച്ചി ദേശീയപാതയോട് ചേർന്നാണിത്. റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ, സസ്യോൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താസമ്മേളനത്തിൽ ഈ തീരുമാനം അറിയിച്ചത്. അടുത്ത അറിയിപ്പ്, 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധനസഹായം നൽകുന്ന സഹായഹസ്തം പദ്ധതിയിലേക്ക് വനിതാ ശിശു വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയുടെ വാർഷിക വരുമാനം 100,000 രൂപയ്ക്ക് താഴെയായിരിക്കണം. വിശദമായ വിവരങ്ങളും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 1 മാസത്തേത് 1600 മാത്രമാണ് വിതരണം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് എത്തിയിട്ടുണ്ട്. വിവിധ സർക്കാർ സഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമ ബോർഡുകളുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഭിന്നശേഷി പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 62 ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുക 29-ാം തീയതി വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും. 2-3 ദിവസത്തെ ഇടവേള കഴിഞ്ഞ്
കൈകളിലേക്കും തിങ്കളാഴ്ച മുതൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. ഓണത്തിന് മുമ്പ് തന്നെ സെപ്റ്റംബർ മാസത്തേതും കുടിശ്ശിക പെൻഷനും ഓഗസ്റ്റ് പെൻഷനും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 4,800 രൂപയാണ് ഇത് പ്രകാരം ലഭിക്കുക. ഇതിന്റെ ആദ്യ ഗഡു 1,600 വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ സൗജന്യ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭക്ഷ്യകിറ്റ് ഇനി റേഷൻ കട വഴി ആവില്ല ചിലപ്പോൾ വിതരണം. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് മുമ്പ് വിതരണം ചെയ്യുന്ന കിറ്റിന്റെ കമ്മീഷൻ കൊടുക്കാത്തതിൽ റേഷൻ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. മാത്രമല്ല, കുറഞ്ഞ കിറ്റ് റേഷൻ കടയിലേക്ക് എത്തിക്കാനുള്ള ചെലവും കണക്കിലെടുത്താണ് ഇത്. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും വിതരണം ചെയ്യാനുള്ള ആലോചന നടക്കുന്നത്. പക്ഷേ അത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഇരുട്ടിടിയാകും. ഈ ഭക്ഷ്യകിറ്റ് വാങ്ങാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്കോ അല്ലെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കോ പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഏത് സപ്ലൈകോയിൽ നിന്നാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകും. സാധാരണഗതിയിൽ ഓരോ റേഷൻ കാർഡിനും ഓരോ റേഷൻ കടകൾ നൽകിയിട്ടുണ്ടത്, അതേപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്കൊപ്പമായിരിക്കും സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തീരുമാനം വരേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 30-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തുടർച്ചയായ 3 ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില ഇന്ന് 160 രൂപ വർദ്ധിച്ച് 53,720 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,715 രൂപയിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയൊരു പദ്ധതിക്ക് തുടക്കമിടുകയാണ്. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ 0 പ്രോഫിറ്റായി കമ്പനി വിലക്ക് ലഭ്യമാക്കും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം 0 പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പ്രത്യേക കൗണ്ടർ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 29-ാം തീയതി വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്ക് കാരുണ്യ ഫാർമസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. കൂടിയ ക്യാൻസർ മരുന്നുകൾ ജനങ്ങളിലേക്ക് പരമാവധി വില കുറച്ച് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴിയാണ് ഉയർന്ന വിലയുള്ള ആന്റി ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുക. 247 ബ്രാൻഡ് ഓങ്കോളജി മരുന്നുകളാണ് ലാഭം പൂർണ്ണമായും ഒഴിവാക്കി പ്രത്യേക കൗണ്ടറുകൾ വഴി ലഭ്യമാക്കുന്നത്. ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബഹുഭൂരിപക്ഷം മരുന്നുകളും 0 പ്രോഫിറ്റായി ലഭ്യമാക്കുന്നു. ഇതിലൂടെ സംസ്ഥാനത്തെ ക്യാൻസർ മരുന്നു വിപണിയിൽ കേരള സർക്കാരിന്റെ നിർണായക ഇടപെടലാണ് നടക്കുക. കുറഞ്ഞ വിലക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചിലവ് കുറക്കുന്നതിന് ഇത് വളരെ ആശ്വാസകരമാണ്. നിലവിൽ സംസ്ഥാനത്ത് 74 കാരുണ്യ ഫാർമസികളാണ് ഉള്ളത്. ഇന്ത്യയിൽ വിവിധ ബ്രാൻഡ് കമ്പനികളുടെ 7,000-ത്തോളം മരുന്നുകളാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത്. ഇതുകൂടാതെയാണ് ക്യാൻസറിനുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭം ഒഴിവാക്കിക്കൊണ്ട് നൽകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ലഭ്യമാകുന്ന 14 ഫാർമസികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ്, കൊല്ലം വിക്ടോറിയ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, എറണാകുളം മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് ജില്ലാ ആശുപത്രി, മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മാനന്തവാടി ജില്ലാ ആശുപത്രി, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, കാസർഗോഡ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.